ഗുരുനാഥൻ പറഞ്ഞെന്ന കഥയാണ്, തറവാട്ടിൽ സൂക്ഷിക്കുന്ന പഴയൊരു വാച്ചിൻ്റെ കഥ. തലമുറകളായി കൈമാറ്റം ചെയ്ത് കാത്തു വച്ചതാ. എത്ര പഴക്കുണ്ട് എന്ന് ഒരു നിശ്ചയമില്ല. അച്ഛൻ പറഞ്ഞു കൊടുത്തു, മോനെ ഇത് പൊന്നുപോലെ സൂക്ഷിക്കണം, നിന്റെ മകനോടും പറയണം, നമ്മുടെ ഏതോ മുത്തശ്ശന് കിട്ടിയ സമ്മാനമാണ്. ഏറ്റുവാങ്ങി തിരിച്ചും മറിച്ചും നോക്കിയിട്ടും മകന് ഒരു പുതുമയും തോന്നിയില്ല. പണ്ടെന്നോ നിലച്ചുപോയ ഒരു പൊട്ട വാച്ച്. അവൻ്റെ പരിഹാസച്ചിരി അച്ഛന് പിടുത്തം കിട്ടി. നിനക്ക് വേണ്ടേ? എന്നാ നമുക്കിത് വിൽക്കാം. രണ്ടാളും അങ്ങാടിയിൽ പോയി വാച്ച് നന്നാക്കുന്ന കടയിൽ കാണിച്ചു കൊടുത്തു. കയ്യിലെടുത്ത് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇതൊന്നിനും പറ്റില്ല, വാച്ച് എന്തിനാ, സമയറിയാനല്ലേ. നന്നാക്കിയെടുക്കാൻ പോലും പറ്റാത്തത്രയും പുരാതനമാണ്, എനിക്ക് വേണ്ട. മകന് അച്ഛനെ നോക്കിയിട്ട് ചിരിച്ചു. എന്നാൽ പണയം വെക്കുന്നിടത്ത് ചോദിക്കാം. പക്ഷേ അവിടുന്നും നിരാശപ്പെടുത്തുന്ന മറുപടിയായിരുന്നു, ഇതോ എനിക്ക് വേണ്ട, 10 രൂപയുടെ മൂല്യം പോലും കാണുന്നില്ല. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ, വല്ല മ്യൂസിയത്തിലും കൊണ്ടുപോയിട്ട് കൊടുക്കാം. നഗരത്തിൽ മ്യൂസിയം ഉണ്ട്, അങ്ങോട്ട് വിട്ടു. അവിടെയായിരുന്നു അത്ഭുതം. ഇതെവിടുന്ന് കിട്ടി? അമൂല്യമാണ്, ഇങ്ങനൊന്ന് ലോകത്ത് വേറെ ഇല്ല. എത്ര പണം വേണം? എത്ര വേണേലും തരും, പ്ലീസ് ഞങ്ങൾക്കിത് തന്നൂടെ. ഇല്ല, കൊടുത്തില്ല. അത് വിൽക്കാനുള്ളതല്ല. തിരികെ പോരുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുത്തു, എടാ വാച്ച് നന്നാക്കുന്നയാള് അതിൻ്റെ പാർട്സ് മാത്രമേ നോക്കിയുള്ളൂ. നന്നാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾക്കിത് വേണ്ട. പണയമെടുക്കുന്ന ആൾക്ക് വേണ്ടത് ഇപ്പോൾ മൂല്യമുള്ള വസ്തുക്കൾ മാത്രമാണ്. അയാൾക്കൊന്നും ഇതിൻ്റെ വില മനസ്സിലാവില്ലടാ. കാരണം ഈ വാച്ചിൻ്റെ ശരിക്കുള്ള ഇരിപ്പിടം മ്യൂസിയത്തിലാ. അവർക്കേ ഇതിൻ്റെ മൂല്യം മനസ്സിലാവൂ. എനിക്ക് വയസ്സായി, ഇനി എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. ഈ വാച്ചിൻ്റെ മൂല്യം നീ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിന്റെ മൂല്യം നീ അറിയാതെ പോകരുത്. നിനക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നിൻ്റേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഇറങ്ങിപ്പോരണം, അന്തസ്സായിട്ട് ജീവിക്കണം. സ്വന്തത്തെ വീണ്ടെടുക്കലാണ് ഏറ്റവും വലിയ വിപ്ലവ പ്രവർത്തനം. ഇനി പറയുന്നത് കഥയല്ല. റഷ്യൻ പ്രധാനമന്ത്രിയായിരുന്ന ക്രൂഷ്ചേവ് പാരീസ് സന്ദർശിക്കുന്ന സമയം പ്രസിദ്ധമായ ആർട്ട് ഗ്യാലറിയിൽ ചിത്രങ്ങൾ കാണാൻ കയറി. ഒരു ചിത്രത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതെന്താ സംഭവം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വിരൂപമായി തോന്നുന്നു. കൂടെയുള്ള ആൾ പറഞ്ഞു, അയ്യോ ഇത് മഹത്തായ ചിത്രമാണ്, ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരൻ വരച്ചതാ, കേട്ടിട്ടില്ലേ, പിക്കാസോ എന്നാണ് പേര്. മുന്നോട്ട് നീങ്ങുമ്പോൾ അടുത്ത ചിത്രത്തെ നോക്കിയിട്ട് ചോദിച്ചു, ഇതും മൂപ്പർ വരച്ചതാണോ? കൂടെയുള്ള ആൾ പറഞ്ഞു, അയ്യോ അല്ല, ഇത് അങ്ങയുടെ മുഖമല്ലേ, ഇതൊരു കണ്ണാടിയാണ് സർ. സുഹൃത്തെ, അകത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കാനും സ്വന്തത്തെ വീണ്ടെടുക്കാനുമുള്ള ശ്രമങ്ങളായിരുന്നു
കഴിഞ്ഞ 28 ദിവസവും നടത്തിയത്. മനുഷ്യോചിതമായി വ്യാപരിക്കുവാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതൊക്കെ. ഈ യാത്രയിൽ ഒപ്പം കൂടിയ നിങ്ങൾക്ക് നന്ദി. നിങ്ങൾ തന്ന സ്നേഹത്തിനും സമയത്തിനും നന്ദി. കയ്യും നാവും ചലിപ്പിച്ച കാരുണ്യവാനേ നന്ദി. ഇന്നോളം ഈ വഴിയിലേക്ക് വന്നു ചേർന്ന മുഴുവൻ ചരാചരങ്ങൾക്കും നന്ദി. താങ്ക് യു.